കറക്റ്റ് ഓക്കെ ഹലോ ആ അതെ അതെ കൺട്രോളർ തങ്കുതൈക്കാട് ശരി ഏ അതിന്റെ പൂജ ഇന്ന് നടക്കും രണ്ട് പൂജ മുടങ്ങിയ ഏക പടമാണ് കളഞ്ഞു കിട്ടിയ കഥ അറിയാലോ ഇപ്പൊ മൂന്നാമത്തെ പൂജ മുടങ്ങാതെ നടത്തി കഴിഞ്ഞാൽ പടം മുന്നോട്ട് പോകുള്ളൂ എന്നാ പ്രൊഡ്യൂസർ പറയണേ ഏ അല്ല അതങ്ങനെ ആ പതിനൊന്നരക്ക് തിരിതെളിക്കും അപ്പൊ തന്നെ ആദ്യത്തെ സീൻ എടുക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു അല്ലെങ്കിൽ പടം മുന്നോട്ട് പോകത്തില്ല ചെയ്യത്തില്ലെന്നാ പറയണ എന്തായാലും ഇന്ന് പൂജ നടത്തണം ആ പിന്നെ പോര് സാർ പോര് ഓക്കെ 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 ഞാൻ വിളിക്കാം ഇത്തിരി തിരക്കാണേ ഓക്കെ ആ ആ ഓക്കെ ഓക്കെ ഹലോ അതെ അതെ തങ്കു തൈക്കാട് ശരിയാണ് കൺട്രോളർ ഏ ആ കുഴപ്പമില്ല കുഴപ്പമില്ല ഓക്കെ പോര് ആ ഹോട്ടലിൽ തന്നെയാണ് സാർ ഇത് മൂന്നാമത്തെ പൂജയാണ് ഇത് കൃത്യമായിട്ട് നടത്തണം ഒരു മുടക്കം വരാൻ പാടില്ലെന്ന് പറഞ്ഞാൽ കൈയും കാലം പിടിച്ച് ഞാൻ 1 കോടി രൂപയ്ക്ക് തീർത്തു കൊടുക്കാൻ പറഞ്ഞേക്കാം എനിക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ട് സാർ എന്തിനാ ടെൻഷൻ ഞാൻ ആദ്യമായിട്ട് സംവിധാനം ചെയ്യുന്ന സിനിമയല്ല അപ്പൊ അതിന്റെ ഒരു ടെൻഷൻ എനിക്കുണ്ടല്ലോ സാറേ ആദ്യമായിട്ട് സംവിധാനം ചെയ്യണമെന്ന് പറയരുത് പിന്നെ സാർ 6 പടം ചെയ്തെന്ന് പ്രൊഡ്യൂസറോട് ഞാൻ പറഞ്ഞ അടിച്ചേപ്പിച്ചേക്ക് അറിയോ അത് 1 പടം പോലും ചെയ്ത് ഞാൻ 6 പടം എന്നൊക്കെ പറഞ്ഞാല് അതാണ് ടെക്നിക്ക് ഈ 1 കോടി രൂപയുടെ പ്രൊഡ്യൂസർ ഒപ്പിച്ചത് സാർ തെലുങ്കിൽ കന്നഡ തെലുങ്കിലൊക്കെ നമ്മൾ ചെയ്തെന്ന് പറഞ്ഞ പ്രൊഡ്യൂസർ വീഴും അങ്ങനെ പിടിച്ചേക്കണം ക്യാമറമാൻ സാർ ഒന്നുകൊണ്ട് പേടിക്കണ്ട കിടിലം ക്യാമറമാനാ ഓടി നടന്ന് ഷൂട്ട് ചെയ്തോളൂ ആണോ ശരസയ്യ ശരവണൻ അടിപൊളി എന്റെ ചിറ്റപ്പന്റെ മോരാ ശരസയ്യ ശരവണൻ ഇയാളാണ് ഓടി നടന്ന് ഷൂട്ട് ചെയ്യണത് എന്താ ക്യാമറമാൻ ഗംഭീര ക്യാമറമാൻ അല്ലേ ഇത് എന്ത് ക്യാമറമാനാണ് ഇങ്ങനെ ഓടി നടന്ന് എങ്ങനെ ഷൂട്ട് ചെയ്യുന്നു ഇരുട്ട് മൂടി കിടക്കാണ് കേട്ടോ ഇവിടെ സംഭവം ഷൂട്ട് ചെയ്യാൻ പറ്റില്ല വെട്ടയില്ല അതാണ് വെട്ടയില്ലെങ്കിൽ ഷൂട്ട് ചെയ്യുന്ന കല്യാണ വർക്ക് എടുക്കണതാ കല്യാണത്തിന് സദ്യ വരനിറങ്ങണത് വരൻ പുറപ്പെടുന്നത് എല്ലാ സാധനവും ഓടി നടന്ന് നടക്കുന്ന പടം ചെയ്യുന്ന ആദ്യമായിട്ടാണ് സിനിമയാണ് കല്യാണമല്ല അടിപൊളിയായിട്ട് ചെയ്യും അയ്യാ കല്യാണം എന്ന് പറഞ്ഞാൽ അങ്ങനെ ചമ്പറയല്ല എന്റെ അടുത്ത് കല്യാണത്തിന് ചെറുക്കനിറങ്ങണെടുക്കും പെണ്ണിറങ്ങണെടുക്കും സദ്യ കഴിക്കണെടുക്കും ഇത് കൂടേണ്ട അവരൊരു സീനുണ്ട് ഇങ്ങനെ പാട്ട് സീൻ ഇതൊക്കെ വരെ ഞാൻ ഷൂട്ട് ചെയ്യണം കൊച്ചായിട്ട് കാണാം അല്ല എനിക്കൊരു ഡൗട്ട് ഉണ്ട് എനിക്കൊരു കാര്യം ചോദിച്ചാൽ മതി ക്യാമറ ഏതാ ക്യാമറ ഏതാണ് റെഡ് അതല്ല റെന്റിനെടുത്ത് ക്യാമറ എന്നാ പറഞ്ഞു റെന്റിനെടുത്താണെങ്കിലും റെഡ് വെച്ച് ഷൂട്ട് ചെയ്യാം ക്യാമറ റെഡ് ആണ് കുഴപ്പമൊന്നുമില്ല പിന്നെ രണ്ടുപേര് സിനിമാക്കാരാണെന്നാണ് ഞാൻ പ്രൊഡ്യൂസറോട് പറഞ്ഞേക്കണത് സിനിമാക്കാരെ പോലെ നിന്നോണം എനിക്ക് ടെൻഷനൊന്നും വേണ്ട നമ്മള് സാർ ആക്ഷൻ പറയുമ്പോ മിഡും പൈഡും വെച്ച് അങ്ങോട്ട് എടുത്തേച്ചാ മതി എന്തും കടലും മുട്ടും കടലേ മുട്ടക്കറി ഇവിടെ മിഡും പൈഡും വെച്ച് എടുക്കാൻ പറഞ്ഞ അതറിയാൻ പാടില്ല എന്താ പറഞ്ഞോ മിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ആർട്ടിസ്റ്റ് നിൽക്കുമ്പോ മുട്ടോള എടുക്കണത് മിഡ് ഓക്കെ വൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആർട്ടിസ്റ്റുകൾ എല്ലാം കൂടെ നിൽക്കുമ്പോ നമ്മൾ മൊത്തത്തിൽ എടുക്കണത് വൈഡ് ഇനി പിടുത്തം കിട്ടിയില്ല സാർ ആക്ഷൻ പറയുമ്പോ മിഡ് ആണെങ്കിൽ ഞാൻ പറയും മിഡ് വൈഡ് മിഡ് വൈഡ് എനിക്കങ്ങോട്ട് മനസ്സിലായി വേഷം മനസ്സിലായില്ലേ ഇല്ല ഞാനല്ലേ സാറിന് റീചാർജ് ചെയ്തന്നെ അയ്യോ സൈബർ സുനി സൈബർ സുനിയാ ഇവനാണ് എന്റെ മൊബൈൽ എനിക്ക് റീചാർജ് ചെയ്തത് അതുകൊണ്ടാണ് ഞാൻ എല്ലാരെയും തിരുതിര വിളിച്ചോണ്ടിരിക്കുന്നത് അപ്പൊ ഈ സൈബർ സുനി ഈ ലൊക്കേഷൻ കാരണം സാറ് ഞാൻ കഴിഞ്ഞ പൂജയിൽ ചെന്നപ്പോഴേ ഒരു വേഷം തരാന്ന് പറഞ്ഞു പോലീസുകാരന്റെ പോലീസുകാരന്റെ വേഷം കൊടുക്കാന്ന് പറഞ്ഞു പക്ഷെ വന്നപ്പോ ഇവന് വേഷമൊക്കെ തരാം ആദ്യം വിളക്കൊന്ന് കത്തിക്കട്ടെ വിളക്ക് ഇതുവരെ കത്തിച്ചില്ലേ നിങ്ങൾ ഞാൻ വിളക്ക് എന്താണ് ഈ പരിപാടി കാണിക്കാൻ അങ്ങനെയല്ല ഞാൻ ക്യാമറ ആദ്യം ഓൺ ചെയ്തതിന് ശേഷം മാത്രമേ താൻ എടുക്കാറുള്ളൂ ശരവണ പൂജ കഴിഞ്ഞിട്ട് ക്യാമറ ഓൺ ചെയ്യാവുള്ളൂ മനസ്സിലായ എന്റെ കല്യാണമല്ലേ ഞാൻ പറഞ്ഞ് പ്രൊഡ്യൂസർ വരുമ്പോ സിനിമാക്കാരനായിട്ട് നിന്നോണം അതെ ഇത് വിളക്ക് എത്തിക്കണം സെലിബ്രേറ്റ് ആണ് ഞാൻ അദ്ദേഹത്തെ വിളിച്ചിട്ടുണ്ടോ വന്നോളൂ നിനക്ക് വേഷം തരാതി പ്രൊഡ്യൂസർ എത്തിയില്ല അവിടെ നമസ്കാരം സാറേ നമസ്കാരം പിന്നെ മനസ്സിലായ മനസ്സിലായില്ലേ അച്ഛനാണ് എനിക്കറിയാലോ അച്ഛനെ വാർത്ത് വെച്ചേക്കാണ് സാറിന് എന്റെ അച്ഛനല്ല പിന്നെ എന്റെ ഭാര്യയുടെ അച്ഛനാണ് ഭാര്യയുടെ അച്ഛനാ അയ്യോ ഭാര്യയെ വാർത്ത് വെച്ചേക്കാണ് അച്ഛനാ മാർക്കപ്പണിക്കാരനാണ് പ്രൊഫഷൻ കണ്ടോ പ്രൊഡക്ഷൻ കൺട്രോളർ സാർ അപ്പൊ അച്ഛനാണ് എന്റെ എല്ലാം സാറ് ഞാൻ കുഞ്ഞുനാൾ മുതൽ അച്ഛനില്ലാതെ ഞാൻ വളർന്നു കാണേ അപ്പൊ ഞാൻ പുഷ്പലതയെ കല്യാണം കഴിച്ച് അച്ഛന്റെ വീട്ടിലോട്ട് ചെന്നേ പിന്നെ അച്ഛനെ മരുമോനായിട്ടല്ല സ്വന്തം മോനായിട്ടാണ് കാണാൻ ഞാൻ തിരിച്ച് അമ്മയച്ഛനായിട്ടല്ല സ്വന്തം അച്ഛനായിട്ട് കാണാൻ അച്ഛൻ പറഞ്ഞതിനപ്പുറം ഞാൻ ചെയ്യല സാറ് മുട്ടസൂചി എടുക്കരുതെന്ന് പറഞ്ഞാൽ എടുക്കത്തില്ല അച്ഛനിപ്പോ എന്റെ കഴുത്തിയിരിക്കും നോക്കിയാൽ എനിക്ക് പിണക്കമില്ല അതുപോലെ സ്നേഹമാണ് എന്റെ അച്ഛൻ
അതുപോലെ എനിക്ക് സിനിമയായിട്ട് ബന്ധമില്ലെന്നൊന്നും കരുതണ്ട. പണ്ട് നമ്മുടെ പെട്ടപ്പടം ഉണ്ടല്ലോ, അത് കുമാരസംഭവം. കുമാരസംഭവം കേട്ടിട്ടുണ്ടോ? പിന്നെ കുമാരസംഭവം കേട്ട് പറയാം. പറ്റപ്പടം കുമാരസംഭവം, അതിന് പകുതി പൈസ മുടക്കിയത് ഞാനാണ്. പ്രൊഡ്യൂസർ ആയിരുന്നു അതിന്റെ. അതുപോലെ തന്നെ ഓടയിൽ നിന്നുള്ള പടത്തില് സത്യമാഷ് ഒറ്റക്കാല റിക്ഷാവണ്ടി ചവിട്ടി പിടിച്ചിട്ട് ഒറ്റക്കൈ കൊണ്ട് ബീഡി വലിക്കുന്ന സീൻ, ആ ബീഡി മേടിച്ചു കൊടുത്തത് ഞാനാണ്. ഇറങ്ങി കൊടുത്തില്ല സിനിമയായിട്ട് ബന്ധമുണ്ട്. അത് തന്നെയല്ല, മതിലുകൾ സിനിമയില്ലേ, അതിലും മതിൽ പണിതൊരു താളായിരിക്കും. കാച്ചങ്ങോട്ട് ചൊളവലം കൊണ്ട് ഇറക്കി മതിൽ അടുത്ത ബന്ധമാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ പടം ചെയ്യുന്നെന്ന് പറഞ്ഞപ്പോ ആദ്യമായിട്ടായിട്ട് പോലും അച്ഛൻ പറഞ്ഞു, നീ ചെയ്തോ ഞാനോട്ടോ എന്റെ കൂടെ പറയാം. അതുകൊണ്ട് അച്ഛ എന്റെ അച്ഛനെ ഒന്ന് ബഹുമാനിച്ചോണം എല്ലാരും. അപ്പൊ നമുക്ക് ഷൂട്ട് തുടങ്ങണം. ദേ മഞ്ഞ് വീണ് തുടങ്ങി. മഞ്ഞ് വീണു അല്ലാണ്ട് എനിക്ക് ക്യാമറ നോക്കി മഞ്ഞ് വീണ് തുടങ്ങിയെന്ന് പറഞ്ഞു. കന്നഡയില് കന്നഡയില് സാറിന് അറിയാം, കന്നഡയില് അല്ല കന്നഡയാണെന്ന് പറഞ്ഞ ഇപ്പൊ ഹിന്ദിയാണ്. അല്ല അല്ല അങ്ങനെ വേണം, കാരണം സ്റ്റേറ്റ് പാട്ട് കിട്ടിയ ആള് ഡയറക്റ്റ് ചെയ്യുമ്പോൾ നാഷണൽ പാട്ട് കിട്ടിയ ആള് അത് ക്യാമറ ചെയ്യണം. തെലുങ്കിൽ തെലുങ്കിൽ ഏത് കലിങ്കിൽ കലിങ്കല്ല തെലുങ്കിൽ എത്ര സിനിമ ഡയറക്ടറിയ ഞാനപ്പോ വാസുക്കുട്ടൻ ജോത്സര് പറഞ്ഞു രാവിലെ 11:30 നമ്മൾ തിരിതെളിച്ചിരിക്കണം. 11:30 നമ്മൾ ഒരു സീനെങ്കിലും എടുത്തിരിക്കണം, അല്ലെങ്കിൽ നേരത്തെ പോലെ പൂജ മുടങ്ങും, പടം നടക്കുകയല്ല. ഇല്ല മുടങ്ങല്ല സാർ, 11:30 ഷോട്ട് കൃത്യമായിട്ട് നമ്മൾ ചെയ്തിരിക്കണം. പിന്നെ വേറൊരു പ്രധാന അതായത് ഈ നായകൻ എത്തിയോ? നായകൻ ഇപ്പൊ ഫസ്റ്റ് രണ്ട് പൂജക്ക് വന്നിട്ട് മുടങ്ങിപ്പോയല്ലോ. അപ്പൊ ഇപ്പൊ വേറൊരു പടം ചെയ്തോണ്ടിരിക്കുകയാണ്, ഡേറ്റ് ജോയിൻ ചെയ്തോളാം. എനിക്ക് കോംപ്ലക്സ് അടിക്കുന്നുണ്ടോ? എന്നാലും പോട്ടെ പോട്ടെ, നടിമാരെത്തിയോ? നമ്മുടെ സഹനടിയല്ലേ, ആ കൂട്ടുകാരുടെ അനിയത്തിയായിട്ട് അഭിനയിക്കണം. അപ്പൊ അവര് വരുന്നുണ്ട്, അവര് ഷോർട്ട് ഫിലിം ഒക്കെ ചെയ്തൊരു പുതിയ കുട്ടിയാണ്. നടി വരുന്നുണ്ട്, നടി വരുന്നുണ്ട്. ഇന്നത്തെ അവര് വെച്ചിട്ടുള്ള സീനാണ് നമ്മൾ വൈകുന്നേരം ഷൂട്ട് ചെയ്യുന്നത്. ഓക്കെ ഓക്കെ, ഞാൻ ചോദിക്കട്ടെ, എവിടാണ് ഹോട്ടൽ? എവിടാണ് ഹോട്ടൽ? നമ്മൾ ഇവിടെ അടുത്ത് തന്നെയാണ് സാർ. തൊട്ടടുത്താണോ? തൊട്ടടുത്ത് തന്നെയാണ്. എന്ത് ഇവിടെ ഞാൻ ഇന്നലെ പറഞ്ഞ കാര്യം ഞാൻ ഡയറക്ടറോട് പറഞ്ഞായിരുന്നു. ഞാൻ കാശ് കൊടുക്കുന്നില്ല, നമുക്ക് ഇതൊക്കെ ഇല്ലല്ലോ. അങ്ങനല്ലേ, ഒരു കോടി രൂപയ്ക്ക് ചെറിയ പടമല്ലേ ഈ പടത്തിൽ. ഡയറക്ടറോട് പറയാതെ അത് പറയാതെ ഞാൻ ആനെ കൂനെ സംഭവം ഒന്നും വേണം, നമ്മുടെ കൊക്കിലൊന്നും ഒരു സംഭവം വൃത്തിയാട്ടി അടിമാരോടൊക്കെ ഞാൻ അങ്ങനെ അത് പറയണം. പിന്നെ ഞാൻ പൈസ കൊടുക്കുന്നില്ല, പിന്നെ നമുക്ക് ഇങ്ങോട്ട് വന്നേ. എന്താ ഇതിപ്പോ മൂന്നാമത്തെ പൂജ ഇവരായിട്ട് തന്നെ മുടക്കും? അതായത് പുള്ളി പ്രൊഡ്യൂസർ ആണല്ലോ, പുള്ളിനെ ആരോ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചേക്കെ. എന്തെന്ന്? അതായത് ഈ സാർ ചൂടാകരുത്. എന്താ കാര്യം പറ? നമ്മുടെ നടിമാരില്ലേ, പുള്ളിയായിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്യും. എന്റെ സിനിമയുടെ ലൊക്കേഷൻ പരിപാടി നടത്തല പടം മുടക്കരുത്. ഞാനേ അത് ഈ ആടിനെ പ്ലാവല കാണിച്ച് കൊണ്ടുനടക്കണ പോലെ പടം തീരുന്നവരെ കൊണ്ടുപോയിക്കോളാം, കുഴപ്പമില്ല, നമുക്ക് തിരിതെളിക്കാം. എന്റെ സിനിമയിൽ ഈ പരിപാടി നടത്തില്ല സാർ. ചൂട് എന്താ സാർ? നിങ്ങൾ അവസാനം നിങ്ങളെ റൂട്ട് അത് അതൊന്നും ശരിയാവില്ല. ഞാൻ ആദ്യമായിട്ടാണ് പടം എടുക്കുന്നത്, പക്ഷേ അടിതലാടെ അല്ല. ഞാനൊരു കൺട്രോളർ ആണല്ലാതെ എന്ന് പറഞ്ഞാൽ ഞാൻ കാച്ചു കൊടുക്കുന്ന ഒരു വലിയ ഇത് തനിക്കിപ്പോ എന്നെ കണ്ട് ഞാൻ ചെയ്യാൻ പറ്റുമോ എനിക്കൊരു ഡൗട്ട്. അതല്ലേ ഇതേ സംശയം എന്റെ ഭാര്യയ്ക്ക് ഉണ്ടായിരുന്നു. അവള് പറഞ്ഞു നിങ്ങളെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റൂല, ഞാൻ ചെറിയൊരു ഡോസം കാണിച്ചു കൊടുത്തു. അപ്പൊ തന്നെ അവള് പറഞ്ഞു നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റും, നിങ്ങൾ ഇത് അതിനോട് പറയണമെന്ന് പറഞ്ഞു. ഭാര്യയോട് പറഞ്ഞു. പിന്നെ ഞാൻ അതിന്റെ വീഡിയോ ഷൂട്ട് ചെയ്ത് വാട്സാപ്പ് അല്ല അത് കണ്ടിട്ട് മതി, അത് കണ്ടിട്ട് മതി അച്ഛനോട് പറഞ്ഞു കൊടുക്കും. അല്ല അച്ഛൻ ചുമ്മാരി സാറ്, നമുക്ക് തിരിതെളിക്കാം. എന്തായാലും പിന്നെ അതെ എല്ലാരോടും ശ്രദ്ധിക്കാൻ ഒരു പ്രധാനപ്പെട്ട കേസ്, അച്ഛൻ തന്നെ എഴുതി അച്ഛൻ തന്നെ ഡയറക്ട് ചെയ്യുന്ന ഒരു പാട്ടുണ്ട്, ആ പാട്ട് നമ്മുടെ സിനിമയിൽ ഇടണം. വീട്ടിലിരുന്ന് പാടിയാ മതി. അല്ല വീട്ടിലെ സീനിൽ പാടാ സാറേ, സാറേ സമയം പോയി കഴിഞ്ഞാൽ പൂജ മുടങ്ങും. അങ്ങനെയാണെങ്കിൽ ആ പാട്ട് നമുക്ക് ശരിക്കും ചെറുക്കനും പാർട്ടി ഇറങ്ങിക്കഴിഞ്ഞിട്ട് നമ്മൾ സദ്യ കൊടുക്കില്ലേ, ഇത് കൊടുത്തു കഴിയുമ്പോ ഈ പാട്ട് വരമ്പത്ത് കൂടി അങ്ങോട്ട് എടുക്കണം. അടിപൊളിയായിരിക്കും ആ പാട്ട്. വരമ്പെ കൂടി കണ്ടു മാറിക്ക്, ആദ്യം പാട്ട് എനിക്ക് കേൾക്കണം. എനിക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രമേ ഈ പാട്ട് സിനിമയിൽ ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. സമയം പോകും സാറേ, നമുക്ക് ഷൂട്ട്. ഞാൻ പാടാ, ഞാൻ തന്നെ എഴുതിയ പാട്ടാണ്. വണ്ടി വരണമെങ്കിൽ മാറ്റി കൊടുക്കും, ഒരു വണ്ടി വരണ്ട. അവിടെ വണ്ടി വരുന്നതല്ല, അച്ഛൻ തിരിച്ചു പിടിച്ചതാണ്. കുരുവിനെ കൊണ്ടാക്കിയ കുരുവിനെ കൊണ്ടാക്കിയത് ഇത് നമുക്ക് ഇടക്കിട്ട് കൊടുക്കാം.
ഇടയ്ക്ക് പടത്തിന്റെ ഇറങ്ങി നമുക്ക് ഇട്ടു കഴിഞ്ഞാൽ പടത്തിൽ ഇട്ട് കഴിഞ്ഞാൽ സൂപ്പറായിട്ട് ഓടും 150 ദിവസം ഓടും. കണ്ടം വഴി ഓടും. അല്ല കണ്ടം വഴി ഓടി ആൾക്കാർ തിയേറ്ററിൽ കയറും. അപ്പൊ എന്തായാലും പാട്ടൊക്കെയാണ്, പാട്ടൊക്കെയാണല്ലോ സാറേ. നമുക്ക് എന്തായാലും തിരി തെളിക്കാം. എന്തോ സോന വന്നു, സോന സാറേ നടി വന്നിട്ടുണ്ട്. നടി വന്നു ആവശ്യമില്ലാത്തൊന്നും പറയുന്നു. നമസ്കാരം. ഗുഡ് മോർണിംഗ്. ഞാൻ തങ്കു തൈക്കാട്ടുശ്ശേരി കൺട്രോളർ. ഓ, എന്നെ വിളിച്ചിരുന്നുണ്ടോ? പറയൂ. ക്യാമറമാൻ, ഡയറക്ടർ. ഞാൻ ജസ്റ്റ് ഒന്ന് നമുക്ക് തിരി തെളിക്കാം. സാറേ സെലിബ്രിറ്റി വെയിറ്റ് എത്ര പേരെ ഞാൻ വിളിച്ചിട്ടാണോ? ഞാനത് ഇത്രയും പൈസ മുടക്കിട്ട് പിന്നെ കാര്യം അറിയണ്ടേ? പിന്നെ അല്ല, അതൊന്നും പറ അത് ഞാൻ പറയാം. അതെ, ഒന്നിങ്ങ ഒരു മിനിറ്റ് പറയണ്ടാണ്. പ്രൊഡ്യൂസർ ആദ്യമായിട്ട് പടം ചെയ്യാണ്. അപ്പോ അദ്ദേഹം അല്ല അതല്ല, ഈ മാഡത്തിന്റെ കൂടെ കുറച്ചു നേരം ഒന്ന് സംസാരിക്കണം. ഒന്ന് തട്ടി മുട്ടിയൊക്കെ ചൂടാണ്ട. ഹലോ ഹലോ, പറഞ്ഞു സാർ. അപ്പൊ എന്തായാലും പടത്തിന്റെ പൂജ കഴിഞ്ഞിട്ട് ഷൂട്ട് തുടങ്ങാം. ജസ്റ്റ് അത് ഇപ്പൊ അങ്ങ് ഉറപ്പിക്കുവാണെങ്കിൽ ഞാനത് പറഞ്ഞു. പിന്നെ സാർ, ഇത് സമയം പോകും സാർ. സാറിന്റെ ഒന്നും ഇല്ല, ഒരു നേരിട്ട് പറഞ്ഞു. ഞാൻ ആദ്യമായിട്ടാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, പക്ഷെ എന്നോട് അറിയാവുന്നവരൊക്കെ പറഞ്ഞു നമ്മൾ പൈസ മുടക്കുമ്പോ നമ്മൾ അത് നമുക്ക് ചെയ്യാൻ പറ്റുമെന്നാണ് ഞാൻ പറഞ്ഞത്. കുഴപ്പമില്ല, പറഞ്ഞില്ല, പറഞ്ഞു പറഞ്ഞു. ജസ്റ്റ് കുഴപ്പമില്ല, ഞാനത് നന്നായിട്ട് സംസാരിച്ചാലുണ്ടല്ലോ. അങ്ങനെ സമ്മതിക്കായിരുന്നു കഴിഞ്ഞാൽ ഞാൻ ബലം പ്രയോഗിക്കാൻ ചെയ്യും. അനാവശ്യം പറഞ്ഞ അണപ്പല്ലടിച്ച് താഴെ ഇടി. ഞാൻ അണപ്പല്ലടിച്ചത് സാറേ. ഞാൻ ഒരു കാര്യം പറയാം, രണ്ട് പൂജ മുടങ്ങിയ പടമാണത്. സാറിന്റെ ഈ സ്വഭാവമാണെങ്കിൽ പടം മുന്നോട്ട് പോയില്ല. സാറിന് കാശ് കൊടുക്കുമ്പോൾ നടിമാര് സാറിന്റെ നടിമാരാ? പിന്നെ സാർ പറഞ്ഞില്ലേ ഞാൻ പറഞ്ഞ ഞാൻ കാശ് കൊടുക്കല്ലേ? അപ്പൊ ഞാൻ ഇതിനകത്ത് നടിയുടെ കൂടെ ഒരു വേഷം ചെയ്യും. ഞാനും ചെയ്യും. അതാ ഞാൻ പറഞ്ഞു, ഞാൻ ഭാര്യയെ കാണിച്ചു, അവള് പറഞ്ഞു അസലായിട്ട് ഞാൻ ചെയ്യുമെന്ന്. അപ്പൊ അച്ഛനും കൊടുക്കണ ഒരു വേഷം അഭിനയിക്കാനാ? പിന്നെ ഞാൻ തന്റെ ഇതൊന്നും ഇവിടെ നടക്കല്ലേ. എന്റെ ദൈവമേ, സോറി, അഭിനയിക്കാം. നമുക്ക് തിരി തെളിക്കാം. ഞാൻ സെലിബ്രേറ്റിനെ വിളിക്കാം. സമയം പൊക്കോണ്ടിരിക്കുകയാണ്, സമയം പൊക്കോണ്ടിരിക്കുകയാണ്. ഞാൻ ആ സർപ്രൈസ് ഇതുവരെ സാറോട് പറഞ്ഞിട്ടില്ല. സെലിബ്രേറ്റ് ആരാൻ സാർ അറിഞ്ഞില്ലല്ലോ. ഇല്ലല്ലോ. ആരാന്നറിയാവോ? മലയാള സിനിമയുടെ മുത്ത, പിന്നെ മിമിക്രി എന്ന സിനിമയിലെത്തിയ നമ്മുടെ സ്വന്തം കോട്ടയം നസീർ. എന്തോരം വിളിച്ചെന്നറിയാവോ? തിരക്കിനിടയിൽ വരാന്ന് പറഞ്ഞിട്ടുണ്ട് സാർ. അവിടെ ഞാൻ വിളിച്ചിട്ട് വരാം. കല്യാണമല്ല, അവിടെ പോയി നില്ലി. സമയമായി. നമ്മള് പ്രൊഡ്യൂസറാണ്, അച്ഛനാണ്. ഇത് അമ്മാവൻ, അമ്മാവനല്ല ക്യാമറമാൻ. മണി തെലുങ്കോടെ ചെയ്താ, അത് നമ്മുടെ പുതിയ നായികയാണ്. എന്നാ പിന്നെ താമസിക്കണ്ട, തിരി. സമയം പോവാൻ വാസുകൂട്ടൻ ജോലിച്ചു പറഞ്ഞേക്കുന്ന 11 മണിക്കുള്ള ഒരു സീൻ എടുക്കണം പെട്ടെന്ന്. ഓക്കെ, അപ്പൊ എന്തായാലും വളരെ തിരക്കിനിടയിൽ ഇവിടെ വന്ന് ഞങ്ങളുടെ കളഞ്ഞു കിട്ടിയ കഥയ്ക്ക് തിരി തെളിച്ചാൽ ഒരുപാട് സന്തോഷം. എന്തായാലും പൂജ ഭംഗിയായിട്ട് നടന്നല്ലോ. എന്തായാലും എനിക്ക് ഭയങ്കര ഇഷ്ടമാ. ഞാൻ ഈ ആദ്യമായിട്ട് ഇത്ര അടുത്ത് കാണുന്ന അതിന്റെ ഒരു സ്നേഹം കൊണ്ടാ. സത്യം പറഞ്ഞല്ലോ, കൊറോണ ഇല്ലെങ്കിൽ ഞാൻ കെട്ടിപ്പിടിച്ച ഉമ്മയാ തന്നേനെ. ഈ കൊറോണ കാരണം ഇങ്ങനത്തെ എത്ര ഉമ്മയാ പോയെന്നറിയാമോ? ഓക്കെ, അതെ. അപ്പൊ ഇനി തേങ്ങ ഉടക്കാം, തേങ്ങ ഉടക്കാം. ഓക്കെ, ആ സാർ ഉടച്ചോ. ക്യാമറ കറക്റ്റ് സമയാ. ഇത് കഴിഞ്ഞ ഉടനെ സീൻ എടുക്കാം കേട്ടാ. ഫസ്റ്റ് ഷോട്ടാ ഞാനേ സാറേ. ഇത് കഴിഞ്ഞ ഉടനെ ക്ലാപ്പ് അടിക്കും. അപ്പൊ സാറ് പ്രൊഡ്യൂസറെ ഏത് ക്ലാപ്പർ അടിച്ചാലും തിരിച്ചടി. അതല്ല, ക്ലാപ്പ് 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 അടിക്കും സാറേ. എല്ലാവരും അനുഭവത്തോടു കൂടി ഞാൻ അങ്ങ് പൊട്ടിക്കാൻ പോകുന്നു. ആയിക്കോട്ടെ. ഈശ്വര പുള്ളി പൊട്ടിക്കാൻ പോണേ. അല്ലാതെ പുള്ളിയാണ് പൊട്ടിക്കേണ്ടത്. അതൊക്കെ ശരിയാണേ. ഞാനല്ലേ പൊട്ടിക്കണ്ടേ? ഞാനല്ലേ മൂത്തവാണ്. ഞാൻ വീട്ടിൽ നിന്ന് പറഞ്ഞിട്ടല്ലേ സമയം പോകും. അച്ഛനോട് ഒച്ചോട്ടെ, കുഴപ്പമില്ല. എല്ലാ ദൈവങ്ങളെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഈ കല്ലിൽ ഉടക്കണേ. ആയിക്കോട്ടെ. മൂന്നാമത്തെ പൂജ ആണേ.
മുതലക്കണ്ണ നിനക്ക് എന്തിന്റെ വിഷമത്തിലാണ് നീ രാവിലെ എന്റെ കൂടെ വന്നത്? നിനക്ക് നിനക്ക് സഹിക്കാൻ വയ്യാതെ വന്നാണ് എന്റെ കൂടെ. എടാ ചാരിക സേന വീട്ടിരുന്ന് ഭീതിയും പറിച്ചോണ്ടിരുന്ന നീ എന്തിനാ നീ എന്റെ കൂടി ഇവിടെ വന്ന് നശിപ്പിച്ചേ? ആ ക്യാമറ പതിനെത്തരയ്ക്ക് ഷൂട്ട് ചെയ്യേണ്ടതാണ്. എടാ നീ കുമാരസംഭവത്തി എന്ത് കൊടുത്താ? നീ നിനക്ക് അഞ്ചിന്റെ പൈസ ഉണ്ടാണ് നിന്റെ നീ കുമാരസംഭവത്തി നീ കോപ്പറേറ്റീവ് ആയിട്ട് വന്ന് നീ സത്യം മാറ്റി ഭീതി മേടിച്ചു കൊടുത്താണ് നീ. എടാ കട്ടൻ ചായക്ക് നിവൃത്തിയുള്ളവനാണ് നീ. അതിന്റെ കാരണം ചാടിച്ച എന്റെ പൊട്ടി എന്റെ കല്യാണം എത്ര കല്യാണം അവർക്ക് പോയത്? സമാധാനിക്കും സമാധാനിക്കും. പതിനൊന്നര വേറെ ക്യാമറ കൊണ്ടുവന്ന് മുഹൂർത്തം തരും, പിന്നെ പടം നടക്കുവാറ്റ. ഒരു കോടി രൂപയ്ക്ക് പടം തീർത്തരാന്നാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ മൂന്ന് പൂജയും കൂടി 75 ലക്ഷം രൂപ ചെലവായിരിക്കണ്. ബാലൻസ് 25 ലക്ഷം രൂപയുള്ളു. ആ 25 ലക്ഷം വെച്ച് നമ്മൾ പടം ഷൂട്ടി. 25 ലക്ഷം രൂപ പറ്റിയാലേ 75 ലക്ഷം രൂപ കൂടെ തന്നാലേ പടം ഷൂട്ട് ചെയ്യാനും കൂടുതലില്ല. 25 വെച്ച് പടം ഷൂട്ട് ചെയ്താൽ മതി. 25 ലക്ഷം രൂപ വെച്ച് നടക്കല്ലെന്ന്. 25 ലക്ഷം രൂപ ബാക്കിയുണ്ടോ? ഉണ്ട്. എന്നാൽ നമ്മൾ അടുത്തൊരു പൂജ കൂടെ നടത്തിയാലോ?